അതിരാവിലെ തിരുസനിയിൽ എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. പവർവിഷൻ ടി വിയിൽ നിന്നുള്ള സുപ്രഭാതങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഈ ദിവസവും പ്രാർത്ഥിച്ചും ദൈവവചനം ധ്യാനിച്ചും ദൈവത്തെ പാടി സ്തുതിച്ചും ആരംഭിക്കുവാൻ സ്വർഗം നമുക്ക് നൽകിയ അവസരം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ രാത്രി നാം കിടന്നുറങ്ങി, സ്വർഗത്തിലെ ദൈവം നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് ഈ രാവിലെ സമയം ദൈവത്തിന് നന്ദി പറയാം. രാത്രി തോറും നിൻ്റെ ദയയും രാവിലെ തോറും നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണ അനുഭവത്തോടുകൂടി ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. നോട്ടത്തിൽ, ചിന്തയിൽ, സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ഇടപാടുകളിൽ, ചിന്തകളിലൊക്കെ വന്ന കുറവുകളെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആയി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അയർലൻഡിലുള്ള ഗ്രാമത്തിൽ എമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ തവിട്ട് നിറത്തിലുള്ള കണ്ണുകളായിരുന്നു. തൻ്റെ കണ്ണിൻ്റെ ഈ നിറം എമിയെ വല്ലാതെ വിഷമത്തിലാക്കി. കാരണം മറ്റൊന്നുമല്ല, അയർലൻഡിലുള്ള പെൺകുട്ടികളുടെ കണ്ണുകളെല്ലാം നീല നിറത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവളും ആഗ്രഹിച്ചിരുന്നു മറ്റുള്ളവരെ പോലെ, തൻ്റെ കൂട്ടുകാരികളെ പോലെ തന്നെ തൻ്റെ കണ്ണുകളും നീല നിറത്തിലുള്ളതായിരുന്നത് ആയിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, അമ്മേ, എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണുകൾ തവിട്ട് നിറത്തിലുള്ളതായിരിക്കുന്നത്? എനിക്ക് നീല നിറത്തിലുള്ള കണ്ണുകളാണ് ഇഷ്ടം. അവളുടെ അമ്മ കാതറിൻ അവളുടെ കാതുകളിൽ മിക്കവാറും ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു, മോളെ എമി, നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. നിൻ്റെ ഏതാവശ്യവും ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്ന് മുട്ടുമടക്കി നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനാ വാചകങ്ങൾക്ക് ദൈവം ഉത്തരം തരുമെന്ന് അവളുടെ അമ്മ പറയുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എമി എന്ന് പറയുന്ന പെൺകുട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, രാവിലകളിൽ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഈ കണ്ണ് തവിട്ട് നിറത്തിൽ നിന്ന് നീല നിറത്തിലുള്ള കണ്ണുകളാകണം. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ ആദ്യം ചെയ്യുന്നത് നേരെ ചെന്ന് കണ്ണാടിയിൽ ചെന്ന് തൻ്റെ മുഖം നോക്കും. എന്നാൽ എപ്പോഴൊക്കെ നോക്കുന്നോ അപ്പോഴെല്ലാം അവളുടെ കണ്ണ് തവിട്ട് നിറത്തിൽ തന്നെയാണ്. അവൾ നിരാശയായി. ഒടുവിൽ അവൾക്ക് മനസ്സിലായി തൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇല്ല. ഈ പ്രാർത്ഥനയുടെ ഉത്തരം ഒരു വലിയ ഇല്ല എന്നുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ ഇത് അംഗീകരിക്കുവാൻ അല്പം എമിക്ക് പ്രയാസമായിരുന്നു. ഈ പ്രാർത്ഥനയുടെ ഉത്തരമില്ല എന്നുള്ളതിൻ്റെ കാരണം, അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ വർഷങ്ങളെടുത്തു. ഒടുവിൽ 1901 തമിഴ്നാട്ടിലെ ദോവാപൂരിൽ ദേവദാസി പെൺകുട്ടികളുടെ ഉദ്ധാരണത്തിനായി ദൈവം എമി കാർമൈക്കൾ എന്ന ധീരവനിതയെ ഭാരതത്തിലേക്ക് അയച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഭാരതത്തിലുള്ള പെൺകുട്ടികളുടെ സുവിശേഷീകരണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ അവരിൽ ഒരാളായി തവിട്ട് നിറത്തിലുള്ള കണ്ണുകൾ ഉള്ളവളായി മാത്രം ജനിച്ചെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. ദീർഘമായ 50 തമിഴ്നാട്ടിൽ താൻ സുവിശേഷ വേല ചെയ്തു. ഒടുവിൽ 1983 താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, തന്നെ തവിട്ട് നിറത്തിൽ ഈ ഭൂമിയിലേക്ക്, തവിട്ട് നിറമുള്ള കണ്ണുകളുമായി ഭൂമിയിലേക്ക് ദൈവം അയച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് ശ്രേഷ്ഠമായ ചില ഉദ്ദേശമുണ്ടായിരുന്നു. ഈ രാവിലെ സമയം അതിരാവിലെ തിരുസന്നിയിൽ എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ലഭിക്കുന്ന ഉത്തരം ഒരു വലിയ ഇല്ലായിരിക്കും. ഇല്ല എന്നുള്ള ഉത്തരം ദൈവത്തിൻ്റെ പകയിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും, നമുക്ക് ഭാരമുണ്ടാകും, അത് അംഗീകരിക്കുവാൻ അല്പം പ്രയാസമായിരിക്കും. എന്താണ് കാരണം? നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും നമ്മുടെ വിവേകത്തിനും നമ്മുടെ പരിചയ സമ്പത്തിനും പരിധിയും പരിമിതിയുമുണ്ട്. എന്നാൽ നാം ആരാധിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ബുദ്ധിക്കോ അറിവിനോ വിവേകത്തിനോ ജ്ഞാനത്തിനോ പരിധിയോ പരിമിതിയുമില്ല. നമ്മുടെ പരിമിതമായ ജ്ഞാനത്തിൽ നിന്ന് പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. നിരാശപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം നമ്മെ ഒരുപക്ഷെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ നിരാശകൾ,
ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, ആഗ്രഹിച്ച സ്ഥലത്ത് പോകാതിരിക്കുന്നത്, എഴുതിയ പരീക്ഷകൾ പാസ്സാകാതിരിക്കുന്നത്, ആഗ്രഹിച്ച ജോലി ലഭിക്കാതിരിക്കുന്നതൊക്കെ ഒരുപക്ഷെ നമ്മളെ നിരാശരാക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ആ സാഹചര്യങ്ങളെല്ലാം ഏത് ഉദ്ദേശത്തോടുകൂടിയാണോ ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ആ ഭൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള വഴികളാണ് എന്ന് നാം മനസ്സിലാക്കണം. യേശു കർത്താവ് ഗെത്സെമന തോട്ടത്തിലിരുന്ന് തൻ്റെ രക്തത്തുള്ളികൾ ഈ ഭൂമിയിൽ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുമ്പോഴും പ്രാണവേദനയിലായി താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടില്ല. ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുന്ന വാചകമുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിത്തരണം. എന്നാൽ എന്തു സംഭവിച്ചു? ഒടുവിൽ അത് നീങ്ങിപ്പോയില്ല. യേശു ക്രൂശ് സഹിക്കേണ്ടതായിട്ട് വന്നു. തിരുവചനത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമമായി. ഈ പ്രഭാതത്തിലും യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമെന്ന് വിളിച്ചു പറയുകയാണ്. ഈ പ്രഭാതത്തിലും എല്ലാം ഒട്ടും മടങ്ങുന്ന നാമം യേശുവിൻ്റെ നാമമെന്ന് വിളിച്ചു പറയാൻ കാരണമെന്താണ്? ദൈവഹിതത്തിനു വേണ്ടി ക്രിസ്തു സമർപ്പിച്ചതുകൊണ്ടാണ്. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ പൈതലെ, പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതെ പോകുമ്പോൾ ഓർത്തോണം, നമ്മൾ അറിയാത്ത വലിയ വഴികൾ, നമ്മൾ അറിയാത്ത വലിയ പദ്ധതികൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് മറന്നു പോകരുത്. യെശയ്യ പ്രവാചകൻ പുസ്തകം 46 അധ്യായത്തിന്റെ 10 വാക്യം വളരെ ഹൃദയസ്പർശമായ വാക്യമാണ്. എന്താണ് ആ വാക്യം? ഇങ്ങനെ വായിക്കുന്നു, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ ആരംഭമേ നമുക്കറിയത്തുള്ളൂ. അതെന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എവിടം വരെ എത്തുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ തിരുവചനം പറയുന്നു, ആരംഭത്തിൽ തന്നെ അവസാനമറിയുന്ന ഒരു ദൈവമുണ്ട്. പലതിൻ്റെ ആരംഭമേ നമുക്കറിയത്തുള്ളൂ. പാസ്റ്റിൽ എന്താണ് സംഭവിച്ചെന്ന് നമുക്ക് ചോദിച്ചാൽ 100 നമുക്കതിനെക്കുറിച്ച് പറയാൻ കാണും. ഇന്നെന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ 100 വാക്കുകൾ കൊണ്ട് നമ്മളതിനെ വിസ്തരിക്കും, വിസ്താരപൂർണമാക്കും. എന്നാൽ നാളെയുടെ നീളയിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയത്തില്ല. തൻ്റെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളുടെ പിന്നിലെ ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ ഇയ്യോബ്, ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പൈതലെ, പല കാര്യങ്ങളും നമുക്കറിയത്തില്ല, എന്നാൽ സകലതും അറിയുന്നൊരു ദൈവമുണ്ട്. കാൽ കഴുകുന്ന സമയത്ത് പത്രോസിനോട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസേ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നീ അറിയത്തില്ല, എന്നാൽ പിന്നീട് അറിയും. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ പൈതലെ വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടെ, ഭയത്തോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവചനം നിങ്ങളോട് പറയുകയാണ്, ഇപ്പോഴെന്താണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയത്തില്ല, പക്ഷെ പിന്നീട് അറിയും. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഫിലിപ്പോസിനോട് ഈ ജനത്തെ ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതി സുവിശേഷം 6 വാക്യത്തിലാണ് അത് കാണുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നു. ഈ രാവിലെ സമയം ദൈവസേനയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്കറിയത്തില്ല എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിൻ്റെ വിചാരങ്ങൾ പോലെയല്ല. ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളെക്കാളും താണാനിരിക്കുന്നത്. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും ശ്രേഷ്ഠമാണ്. ഈ രാവിലെ സമയം പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാതെ നിരാശപ്പെട്ടിന്ന് രാവിലെ സമയമായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. സകലതും അറിയുന്നൊരു ദൈവമുണ്ട്, സകലതും നന്മയ്ക്കാക്കി തീർക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നാത്ത വലിയ വഴികൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോകട്ടെ. സ്വർഗീയമായ പ്രത്യാശ, ദൈവികമായ സമാധാനം ഈ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം തിരുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസത്തെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാവിലെ സമയത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു.
ഈ ഭൂപരപ്പിൽ ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതോർത്ത് ദൈവത്തെ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ഇല്ല എന്നുള്ളതാകുമ്പോഴും ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങേക്കു സകലതും അറിയാമെന്നും ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്നവനാണ് അങ്ങെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നുണ്ട്, നിരാശകളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുടെ മുമ്പിലും ഇന്നായിരിക്കുന്നവരുണ്ട്, അവരോട് ഇന്ന് പ്രഭാതത്തിൽ അവിടെ നിന്ന് സംസാരിക്കണം. ഇന്നേ ദിവസം അനുഭവിക്കുന്ന സകല ശുശ്രൂഷകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണം. ദൈവ നാമം ദുഷിക്കുന്നയൊന്നും ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ വരവാഗതമായാൽ എടുക്കപ്പെടുന്ന എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അപ്പ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനെ കാത്തു നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.